ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് കന്നിക്കിരീടം. 14 തവണ കിരീടമുയർത്തിയ ലോക ബാഡ്മിന്റണിലെ കരുത്തരായ ഇന്തോനേഷ്യയെ അട്ടിമറിച്ചാണ് ഇന്ത്യയുടെ നേട്ടം. ഫൈനലിലെ 5 മത്സരങ്ങളിൽ ആദ്യ 3 വിജയിച്ചാണ് ഇന്ത്യ കിരീടമുറപ്പിച്ചത്. ആദ്യ സിംഗിൾസിൽ ഇന്തോനേഷ്യയുടെ ആന്റണി ജിന്റിങ്ങിനെതിരായാണ് ലക്ഷ്യ സെൻ വിജയിച്ചത്. പിന്നാലെ നടന്ന ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയിച്ചു. രണ്ടാം സിംഗിൾസിൽ കിഡംബി ശ്രീകാന്തും വിജയിച്ചതോടെ ഇന്ത്യ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചു. ക്വാർട്ടറിലും സെമിയിലും അവിശ്വസനീയ ജയം സ്വന്തമാക്കിയ മലയാളി താരം എച്ച് എസ് പ്രണോയ് ഇന്ത്യൻ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ് തോമസ് കപ്പ്. തോമസ് കപ്പ് കിരീട നേട്ടത്തിന് ഇന്ത്യൻ ബാഡ്മിന്റൺ ടീമിന് അഭിനന്ദന പ്രവാഹവുമായി രാജ്യം. വിജയത്തിലൂടെ ടീം ചരിത്രം കുറിച്ചതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. ഭാവിയിലേക്ക് ഉയർന്ന നിലവാരം ടീം സൃഷ്ടിച്ചതായി രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഈ നേട്ടത്തിൽ രാജ്യം മുഴുവൻ ആഹ്ലാദിക്കുന്നതായും വിജയം നിരവധി യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലേഷ്യ, ഡെൻമാർക്ക്, ഇന്തോനേഷ്യ എന്നിവയ്ക്കെതിരെ തുടർച്ചയായി വിജയിച്ച ഈ അസാധാരണ നേട്ടം രാജ്യത്തിന്റെ ബഹുമതി ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ ട്വീറ്റ് ചെയ്തു. ടീമിന് 1 കോടി രൂപ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നതിൽ കായിക മന്ത്രാലയം അഭിമാനിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വൈശാഖ ബുദ്ധപൂർണിമ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ലുംബിനി സന്ദർശിക്കും. ലുംബിനി മൊണാസ്റ്റിക് മേഖലയിൽ ബുദ്ധ സംസ്കാരത്തിനും പൈതൃകത്തിനുമുള്ള തനതു കേന്ദ്ര നിർമ്മാണത്തിനുള്ള ശിലാന്യാസ് ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മായാദേവി ക്ഷേത്രത്തിൽ ശ്രീ മോദി പ്രാർത്ഥന നടത്തും. നേപ്പാൾ സർക്കാരിന് കീഴിലുള്ള ലുംബിനി വികസന ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ബുദ്ധജയന്തി പരിപാടിയിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും. ഇന്ത്യയുടെ 25-ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ് കുമാർ ഇന്ന് ചുമതലയേറ്റു. ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ സുശീൽ ചന്ദ്രയിൽ നിന്നാണ് അദ്ദേഹം ചുമതലയേറ്റത്. ഭരണഘടനയ്ക്ക് കീഴിൽ ഉത്തരവാദിത്തമുള്ള ഏത് വലിയ പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നതിന് കമ്മീഷൻ സ്വയം പരിശോധിച്ചതും ജനാധിപത്യപരവുമായ രീതികൾ പിന്തുടരുമെന്ന് ശ്രീ രാജീവ് കുമാർ പറഞ്ഞു. കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതടിയന്തര സാഹചര്യവും നേരിടാൻ സംസ്ഥാന സർക്കാർ ജില്ലാതല കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് ജനങ്ങൾ സഹകരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ എളംകുളം പി ആൻഡ് ടി കോളനി നിവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൃക്കാക്കര വടക്ക് വില്ലേജിൽ 1 ക്യാമ്പ് ഹിൽവാലി സ്കൂളിൽ തുടങ്ങി. 2 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. എറണാകുളം വില്ലേജ് പരിധിയിൽ ജഡ്ജസ് അവന്യൂ, അംബേദ്കർ കോളനി, ജേർണലിസ്റ്റ് കോളനി എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് നടത്തി. കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഉളിയന്നൂരിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ കാലവർഷ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ജനപങ്കാളിത്തത്തോടെ അടിയന്തരമായി പൂർത്തീകരിക്കാൻ കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തീരുമാനിച്ചു. ഓൺലൈൻ യോഗത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും പങ്കെടുത്തു. നിലവിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് നെല്ലുസംഭരണം 1 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. സംഭരണത്തിന് ഇടനിലക്കാരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണമെന്ന് മില്ലുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ ഇടപെടൽ നടത്തുന്ന ഇടനിലക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണം. വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന സ്ഥലങ്ങളിൽ സമയബന്ധിതമായി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തൃശൂർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂം പ്രവർത്തിക്കും. കൺട്രോൾ റൂം നമ്പർ 0487-23-62-424, മറ്റൊരു നമ്പർ 94-47-07-4424. നമ്പറുകൾ ഒരിക്കൽ കൂടി 0487-23-62-424, 94-47-07-44-24.
വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ഇനി വിശുദ്ധൻ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ അൽമായ രക്തസാക്ഷിയാണ് ദേവസഹായം പിള്ള. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. എല്ലാ ഭൂ ഉടമകൾക്കും ആധാർ അധിഷ്ഠിത യുണീക് തണ്ടപ്പേർ നടപ്പാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഒരാൾക്ക് സംസ്ഥാനത്ത് എവിടെ ഭൂമിയുണ്ടെങ്കിലും അവയെല്ലാം ഒരു തണ്ടപ്പേരായി മാറും. ഭൂമി സംബന്ധമായ സേവനങ്ങൾ സുതാര്യവും സുഗമവുമാകും. ആധാറില്ലാത്ത ഭൂ ഉടമകൾക്ക് നിലവിലെ തണ്ടപ്പേർ തുടരാം. ആധാർ ലഭിക്കുമ്പോൾ അതുമായി ബന്ധിപ്പിക്കാം. സിൽവർ ലൈൻ പദ്ധതി അപ്രായോഗികമാണെന്നും പദ്ധതിക്കുള്ള ബദൽ നിർദ്ദേശങ്ങൾ റെയിൽവേ വകുപ്പിന് സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മെട്രോമാൻ ഇ ശ്രീധരനുമായി പൊന്നാനിയിലെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ റെയിൽവേ സംവിധാനം ആധുനികവൽക്കരിച്ച് കേരളത്തിലെ ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കാമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പത്മശ്രീ ജേതാവ് KV റാബിയയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണ് KV റാബിയയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 42 തദ്ദേശ വാർഡുകളിൽ മറ്റന്നാൾ നടത്തുന്ന വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. 79 സ്ത്രീകൾ ഉൾപ്പെടെ 182 സ്ഥാനാർത്ഥികളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 94 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ. IPL ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 19.1 ഓവറിൽ ഗുജറാത്ത് ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രാജസ്ഥാൻ 16 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് നേടിയിട്ടുണ്ട്. ചിന്തൻ ശിബിരം കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ ആദ്യപടിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഘടനയിൽ അടിമുടി മാറ്റം 6 മാസത്തിനിടെയുണ്ടാവും. സംഘടനാപരമായ ദൌർബല്യങ്ങൾ ഇല്ലാതാക്കും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ പ്രത്യേകിച്ചും ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനി പ്രതിരോധിക്കാൻ നമുക്ക് കൈകോർക്കാം എന്ന സന്ദേശവുമായി നാളെ ദേശീയ ഡെങ്കിപ്പനി ദിനമായി ആചരിക്കുകയാണ്. ഡെങ്കിപ്പനി പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനമാണ് കൊതുകിന്റെ ഉറവിട നശീകരണം. ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ വൈദ്യസഹായം തേടണമെന്നും മന്ത്രി പറഞ്ഞു. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഗൌരവത്തോടെ കാണണമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേരളം മികച്ച മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ സംസ്ഥാന മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന വയോമൈത്രി CDS സംസ്ഥാനതല ഉദ്ഘാടനവും കുടുംബശ്രീ ഇൻഷുറൻസ് പദ്ധതികളുടെ പ്രഖ്യാപനവും നൈപുണ്യ സ്കോളർഷിപ്പ് വിതരണവും കണ്ണൂർ ചെറുകുന്ന് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴ പ്രവചിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കാൻ തഹസിൽദാർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. കളക്ടറേറ്റിലും താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന ധീരഭാരതീയം പരിപാടിയിൽ സ്വാതന്ത്ര്യസമരസേനാനി അപ്പനായരെ ആദരിച്ചു. 101 വയസ്സുള്ള അപ്പനായരുടെ പുന്നാട്ടി വീട്ടിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുഖ്യാതിഥിയായി. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ KC ലേഖയും കണ്ണൂർ പെരുമ്പടവ് BVJM ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോക്സിംഗ് പരിശീലന ക്യാമ്പ് മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ സമിതി അവലോകന യോഗം ചേർന്നു. ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും നടത്താൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും തഹസിൽദാർക്കും കളക്ടർ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.